ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഷവോമിയുടെ മീ സ്റ്റുഡിയോ പറഞ്ഞിട്ടുള്ള വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ ഞാനൊരു ബൈക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആയിരുന്നു. എന്തായാലും അങ്ങനെ ബൈക്ക് എടുക്കുന്നതിനെ കുറിച്ച് വലിയ അന്വേഷണം നടത്തി വൻ സംഭവമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ്. നിലവിലൊരു ബൈക്ക് ഉണ്ട്, അതിന് ഇടക്കിടക്കിടക്കിടക്ക് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മാറ്റാനാണ് വിചാരിച്ച് അങ്ങനെ നോക്കി നോക്കി അവസാനം 1.5 ലക്ഷം രൂപ വില വരുന്ന അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ഒരു ബൈക്ക് ഒന്ന് സെറ്റാക്കി വെച്ചു. ഞാൻ നോക്കിയപ്പോൾ അത് തിരുവനന്തപുരത്ത് സ്റ്റോക്കില്ല, എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് സ്റ്റോക്കില്ല, അങ്ങനെ വളരെ ഡിമാൻഡുള്ളൊരു വണ്ടി. എന്തായാലും ആ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കൂലങ്കഷമായി ആലോചിച്ച് പൂർണ്ണ തൃപ്തിയോടെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലുള്ള ഞാൻ സ്വപ്നം കാണുന്ന ഒരു വണ്ടി അത്രയും ഫീച്ചേഴ്സ് പോരാ. അപ്പോൾ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആയിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ഒരു കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ, നിയന്ത്രണങ്ങളുടെ കാലഘട്ടത്തിൽ, സപ്പോസ് എൻ്റെ പണി പോയ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വണ്ടിക്ക് EMI അടച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ, ആ ഒരു ബാധ്യത കയ്യിലിരിക്കുകയും ചെയ്യും. എന്നാൽ ആ ബാധ്യതയിൽ നിന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ ആലോചിച്ചത്, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. എന്തായാലും ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടി സ്വാഭാവികമായി മാനസികമായി ഒരു കടക്കാരനാവാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു ക്യാമറ എടുക്കാൻ തീരുമാനിച്ചത്. കുറേ ആളുകളായി പറയുന്നത് നമ്മുടെ ക്യാമറ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇതൊരു അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. റിവ്യൂ ഒക്കെ വെച്ച് നമ്മുടെ മലയാളത്തിലുള്ള ക്യാമറ റിവ്യൂ ചെയ്യുന്ന ചേട്ടന്മാരെല്ലാവരും നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഈ ക്യാമറ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. മൊത്തം 69,000 രൂപയുടെ ഒരു ബണ്ടിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബ്രാൻഡ് എന്നുള്ളത്. നമ്മളെടുത്ത ക്യാമറ ഇതാണ്. ഇന്ന് കൊച്ചിയിലെ വി ട്രേഡേഴ്സിൽ നിന്നാണ് ഈ ക്യാമറ എടുത്തത്. ഞാൻ ഈ ക്യാമറ വാങ്ങുന്ന സമയത്ത് അവിടെ ബിജിബാൽ വന്നു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം എല്ലാവരും മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട്, പിന്നെ അത് മാത്രമല്ല നമുക്ക് അടുത്തോട്ട് എന്ന് ചോദിക്കാനും, ഇനി പുള്ളി ആണെങ്കിൽ തന്നെയും അത് പുള്ളിക്കും അസൗകര്യമല്ലേ, നമ്മൾ ആരോഗ്യം സർവ്വജനാൽ പ്രധാനം എന്നല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. 4K ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ 4K ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ, എഡിറ്റിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിപ്പോൾ ക്യാമറയും ഇതിൻ്റെ കിറ്റ് ലെൻസ് ഉണ്ട്. കിറ്റ് ലെൻസ് കൂടാതെ ഒരു എക്സ്ട്രാ ലെൻസും കൂടി വരുന്നുണ്ട്. അതായത് 15-45 കിറ്റ് ലെൻസും പിന്നെ 50-230 mm ഒരു ഫ്യൂജിയുടെ ലെൻസും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫുൾ ബണ്ടിലായിട്ട് 69,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം അതിൽ ഈ സൂം ലെൻസ് അവിടെ ഇല്ല, നിലവിൽ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വരും, വന്നാൽ ഉടനെ എനിക്ക് കൊറിയർ ചെയ്ത് തരാമെന്നൊക്കെ പുള്ളി വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അപ്പം പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ EMI വീണ്ടും കടക്കാരനായിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിശ്വസിച്ചാണ് ഞാൻ കടക്കാരനാകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു, എന്നാൽ എനിക്കിതൊക്കെ മുതലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ കണ്ടല്ലേ നമ്മളൊരു വ്യത്യാസം വരത്തില്ല കേട്ടോ. നമുക്ക് ഈ ജസ്റ്റ് ഞാൻ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഒഫീഷ്യൽ അൺബോക്സിംഗ് ഒന്നും അല്ല, കടയിലെ ആൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഒഫീഷ്യൽ അൺബോക്സിംഗ് അല്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ ഒരു സന്തോഷത്തിന്. നമ്മൾ ഏത് സാധനം വാങ്ങിയാലും പേപ്പർ വർക്കുകൾ ഉണ്ടാവും. ഇത് ക്യാമറ ഇടാനുള്ള വള്ളിയാണ്. അത് ഞാനിങ്ങനെ പ്രത്യേകിച്ച് തുറന്ന് കാണിക്കണ്ടല്ലോ. ഒരു അത്യാവശ്യം നീളമുള്ള ലെതറാണെന്ന് തോന്നുന്നു. യെസ്, ലെതറാണ്. ലെതർ സ്ട്രാപ്പ് ഉണ്ട്, പേപ്പർ വർക്ക് സൈഡിൽ വെക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്ന ലെൻസ്. 15-45 കിറ്റ് ലെൻസ് ആണ് ഇത്. ലെൻസ് നമുക്കിവിടെ സൈഡിൽ വെക്കാം. ഇനി ഇതിൻ്റെ അകത്തുണ്ടല്ലേ. സോ ഇതാണ് നമ്മുടെ ക്യാമറ കുട്ടപ്പൻ. XT 200 ആണ് ക്യാമറ. നമ്മളൊരു ടെക് റിവ്യൂ ഒന്നുമല്ല, ഞാനൊരു സാധനം വാങ്ങിയ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ടെക് ചാനലിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ക്യാമറയുടെ എക്കോസിസ്റ്റവുമായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫ്യൂജിയുടെ ഒരു ക്യാമറ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സോണിയിലുള്ളതുപോലെയുള്ള പടപടപടപട സാധനങ്ങളൊന്നുമല്ല. ഇവിടെ കുറേ ഡയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 4K ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, പിന്നെ ഇതിന് ഒരു സൗണ്ട് ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഈ ഒരു ക്യാമറയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഘടകം. അതായത് ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങാനുണ്ട്. അതും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജിൽ ഒരു സോണി, ഐ മീൻ ഒരു ഫ്യൂജി ഫിലിം എക്കോസിസ്റ്റത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. സോ ഇതാണ് ക്യാമറ. ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങി. നിങ്ങളൊരു ക്യാമറ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങേണ്ട ഒന്നാണ് ഈ ലെൻസിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു UV ഫിൽറ്ററാണ്. UV ഫിൽറ്റർ നമുക്ക് ഇൻഡോർ വലിയ ആവശ്യമൊന്നും വരില്ല എന്ന് ഒറ്റയടിക്ക് തോന്നുമെങ്കിലും, നമ്മളറിയാതെ ഈ ലെൻസിൻ്റെ മുകളിൽ കൈ തട്ടാനുള്ള സാധ്യതയുണ്ട്. ആ പ്രശ്നം എൻ്റെ സോണി ലെൻസ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലെൻസ് വാങ്ങിയാലും അതിൻ്റെ കൂടെ ഒരു UV ഫിൽറ്റർ അപ്പം തന്നെ വാങ്ങിക്കുക. അത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് UV ഫിൽറ്റർ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നം അതിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിൽറ്റർ മാത്രം മാറ്റിയാൽ പോരും. ലെൻസ് വളരെ കോസ്റ്റ്ലിയാണ്, പ്രത്യേകിച്ച് മിററർലെസ് ക്യാമറയുടെയൊക്കെ ലെൻസ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വിലയാണ്. സോ അത് കൂടാണ്ട് എക്സ്ട്രാ ഞാൻ കുറച്ച് സിലിക്ക ജെല്ല് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എപ്പോഴും ക്യാമറയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടുത്തൂടി പോയാൽ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈ ബാഷ്പ കണികകൾ തന്നെ മതി, അത് സ്വന്തമായിട്ട് ഇതിൻ്റെ ഇതൊക്കെ കൂടും. അതാണ്
ഫംഗസ് ഒക്കെ കൂടി പെട്ടെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിലിക്ക ജെല്ല് ഒന്നല്ല രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സോണി ക്യാമറ ഇപ്പൊ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത് ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന വലിയ യൂട്യൂബ് ചാനലിന്റെ മുതലാളി ആയിട്ടുള്ള എന്റെ അനിയനാണ്. അപ്പോ അവനാണ് ഇനി തൊട്ട് സോണി ക്യാമറയിൽ കൈകാര്യം പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ആ ക്യാമറ ബാഗിൽ ഇടാനും നമ്മളിങ്ങനെ ഒരു സിലിക്ക ജെല്ല് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ക്യാമറയുടെ കൂടെ നമുക്കൊരു ബാഗ് കിട്ടുന്നുണ്ട്. ഈ ബാഗ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ തുറന്ന് കാണിച്ചുതരാം. എനിക്ക് കുറച്ച് വൃത്തിയായിട്ടൊക്കെ തുറന്നുവിടേടോ എന്ന് ചോദിക്കാൻ തോന്നും, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സി നിങ്ങൾ ഈ ബാഗ് കണ്ടോ, ഒരു വിൻറ്റേജ് എന്താ പറയുക മറ്റേ പണപ്പെട്ടിയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കൊണ്ടുപോകുന്നോ, അതായത് ജസ്റ്റ് ചുമ്മാ വലിച്ചു തുറക്കുന്നതല്ലേ ഇത്. എൻ്റെ അമ്മ ഒരു 500,000 രൂപയുടെ ക്യാമറയ്ക്കൊക്കെ ഇടേണ്ട സെക്യൂരിറ്റിയാണ്. 60,000 രൂപയുടെ ക്യാമറയൊക്കെ മാൻ സൂപ്പർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ലെതറിൻ്റെ മണം, എന്നിട്ട് രണ്ട് ബക്കിള്, മാഗ്നറ്റിക് ബക്കിള്, അതിൻ്റെ അകത്താണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇത് ഇതിൻ്റെ സ്ട്രാപ്പാണ്, ഇതും ലെതറാണ്. നമ്മൾ ഈ ഈ ക്യാമറയുമായിട്ട് നോക്കിയിട്ടുള്ള എല്ലാ മെറ്റീരിയലിലും ഈ ക്വാളിറ്റി കൂടുതൽ ആണ് മൊത്തത്തിലൊരു ഘടകം. സോ ഇതിൽ ക്യാമറ വെക്കാം, എക്സ്ട്രാ ഒരു ലെൻസും കൂടി വെക്കാൻ തോന്നുന്നു. അതവിടെ ഇരിക്കട്ടെ. സോ ക്യാമറ ബോഡി മെയിൻലി ഇത് പ്ലാസ്റ്റിക് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. യെസ് പ്ലാസ്റ്റിക് ആണ്, ഫുള്ളി ആർട്ടിക്കുലേറ്റബിൾ ആർട്ടിക്കുലേറ്റ് എന്തായാലും ഫുൾ തിരിക്കാൻ പറ്റുന്ന സ്ക്രീനാണ് ഇതിൻ്റെ ഒരു വേറൊരു വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. USB-C type ആണ് ഇതിൻ്റെ ചാർജിങ് സാധനങ്ങളൊക്കെ വരുന്നത്. കൂടാണ്ട് USB-C type നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതിൽ നമ്മൾ മൈക്കാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡിലെ പോർട്ടിൽ, പക്ഷേ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ഈ USB-C type 2 3.5 mm ഒരു ജാക്ക് ഇവർ ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ഫോണിൽ ഇതിൻ്റെ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, ബാറ്ററി കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഓക്കെ, ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു 16 GB തട്ടിക്കൂട്ട് കാർഡാണ്. അതിലൊന്നും നമ്മൾ വലിയ കാര്യമൊന്നുമില്ല. ഓൾറെഡി സ്പീഡുള്ള കാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സോണിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അത് യൂസ് ചെയ്യും. ഇത് ലിത്തിയം അയൺ ബാറ്ററി, 1260 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. സോണിയുടേത് ബാറ്ററി കപ്പാസിറ്റി ചില സമയങ്ങളിൽ ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ബാറ്ററി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുജി ഫിലിമിൻ്റെ എക്സ്ട്രാ ബാറ്ററി ഉടൻ തന്നെ വാങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എനിവേ, നമ്മൾ ഇതിൽ ഇനി തൊട്ട് വ്ലോഗ് ചെയ്യും. ഇതിൻ്റെ ക്ലാരിറ്റി എന്തായിരിക്കും എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. പരമാവധി ഇതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 80,000 subscribers നമുക്ക് തികഞ്ഞു. ഈ 80,000 പേരാണ് ഈ സാധനം വാങ്ങാനും ഇത്രയും പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നത്. സോ താങ്ക് യു സോ മച്ച്. സോ ഇതാണ് നമ്മൾ ഈ ക്യാമറയിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. ഈ വീഡിയോൻ്റെ കൂടെ ഒരു സാധനം കൂടി കാണിച്ചേ, നമ്മുടെ ഒരു വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചൊരു സാധനമായിരുന്നു, ഇവിടെ ഇരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡാണോ. ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡാണ്, ഇത് ചെറിയ ചെറിയ സാധനമാണ്, ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്. ഇത് കംപ്ലീറ്റ്ലി പേപ്പറിൽ ഉണ്ടാക്കിയ സാധനമാണ്. ഓരോ ഒരേ ഷേപ്പിലും സൈസിലുള്ള സിംഗിൾ സിംഗിൾ സാധനങ്ങൾ വെച്ച്, ഇതിൽ എത്ര കഷ്ണമുണ്ട്, 1600 പേപ്പർ പീസുകൾ ഒരുമിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കിയ ആളാണ് അവിടെ ഇരുന്ന് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അയാളെ കെട്ടിയവനാണ് ആ സൈഡിൽ ഇരിക്കുന്നത് അനിയൻ. സോ ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി